വേണ്ടത്. ശരി, എന്തായാലും KSEB ചെയർമാൻ ബി അശോക് നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. അദ്ദേഹം ഇതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ടി ജി സജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം സജിത്തിനൊപ്പം CITU നേതാവും ഉണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. സജിത്ത്, ഇപ്പോൾ KSEB ചെയർമാൻ നമ്മളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അതിലെവിടെയാണ് ചട്ടലംഘനം? അത് പറയുന്നതിൽ എവിടെയാണ്? നിയമം നടപ്പാക്കണം എന്ന് പറയുന്നതിൽ എന്ത് ചട്ടലംഘനം എന്നാണ് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്, അതിന് മാറ്റേണ്ടുന്ന യാതൊരു സാഹചര്യവും ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. രേണുക, ഇത് പ്രതിസന്ധി രൂക്ഷമാണ്. ഇപ്പോൾ പട്ടത്തെ KSEB ഓഫീസിന് മുന്നിൽ ജീവനക്കാരുടെ സമരം ദിവസങ്ങളായി നടക്കുകയാണ്. അത് കൂടുതൽ ശക്തിപ്പെടുകയാണ്. എനിക്കൊപ്പം ഉള്ളത് KSEBയിലെ പ്രമുഖ ജീവനക്കാരുടെ സംഘടന എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാറാണ്. അദ്ദേഹം മുൻമന്ത്രി എം എം മണിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന വ്യക്തിയാണ്. അല്പസമയം മുമ്പ് KSEB ചെയർമാൻ ഞങ്ങളോട് തൊട്ടു മുമ്പ് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ്. ചില ചട്ടക്രമക്കേടുകൾ ഇവിടെ നടന്നിരുന്നു, AG അത് ചൂണ്ടിക്കാട്ടിയെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്ന കാര്യം. എന്താണ് സംഭവിച്ചത്? ഒന്ന്, അദ്ദേഹം ഇപ്പോഴും KSEBയുടെ CMD തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, ഇനി അദ്ദേഹം രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഞങ്ങളുടെ ശ്രദ്ധ ഏതായാലും അത് പെട്ടിട്ടില്ല. സ്വാഭാവികമായും ഒരു സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരാള് ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നതായോ അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടായതായോ കണ്ടെത്തിയാൽ അക്കാര്യം തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും അക്കാര്യത്തിനകത്ത് ആവശ്യമായ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. അതിനു പകരം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളിക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. KSEBയുടെ ഈ CMD കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഇവിടെ വന്നതാണ്. ഇതിപ്പം ഫെബ്രുവരി മാസമാണ്. ജൂലൈ മുതൽ ഫെബ്രുവരി വരെ ഏകദേശം 7 മാസത്തിലേറെ ആയി കഴിഞ്ഞു. ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ച് തിരുത്താനോ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അതിന് ശേഷിയില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത്, ദയവായി അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തന താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം IAS രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോവുകയാണ് വേണ്ടത്. അല്ലാതെ ഈ സ്ഥാപനത്തെ നശിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും നിൽക്കാതിരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഞങ്ങൾ വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ ഇപ്പോ ഈ പ്രക്ഷോഭത്തിലേക്ക് വരേണ്ടി വരുന്ന സാഹചര്യം, ഈ സ്ഥാപനത്തിലെ ധനദുർവിനിയോഗം, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിലപാടുകൾ, ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള നിലപാടുകൾ, ഈ സ്ഥാപനത്തിൽ ഒരാവശ്യവുമില്ലാത്ത സ്ഥലങ്ങളിൽ SISF പോലുള്ള സുരക്ഷാ ഏർപ്പാടുകൾ വെച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കാനുള്ള ഏർപ്പാടുകൾ, ഇതൊക്കെ ചെയ്യുന്നതിനെതിരായിട്ടാണ് അദ്ദേഹം പറയുന്ന. അദ്ദേഹത്തിന്റെ നടപടികൾ നിസ്സാര തുകയ്ക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ്. നിസ്സാര തുകയ്ക്കുള്ള കാര്യങ്ങളല്ല അദ്ദേഹം പലപ്പോഴും ചെയ്യുന്നത്. 1200 ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത് നിസ്സാര തുകയ്ക്കുള്ള കാര്യമായിരുന്നില്ല. ഇപ്പൊ 60 വാഹനങ്ങൾ ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 60 വാഹനങ്ങൾ വാങ്ങിയതും നിസ്സാര തുകയ്ക്കല്ല. അതിനകത്ത് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം 4 കോടി രൂപയ്ക്ക് എല്ലാ ജീവനക്കാർക്കും ടീഷർട്ടും ചുരിദാറും വാങ്ങിക്കൊടുക്കാൻ ബോർഡ് ഓർഡർ ഇറക്കിയതാണ്. ഞങ്ങൾ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി ബോർഡ് ഓർഡർ പിൻവലിക്കുകയാണ് ചെയ്തത്. അതിനുശേഷവും 50,000 പീസ് അദ്ദേഹം വില കൊടുത്ത് വാങ്ങി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ചെലവാക്കിയിട്ടുള്ള തുക ആരാണോ ചെലവാക്കിയിട്ടുള്ളത് ആരെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 360 കോടി രൂപ ചെലവ് വരുന്ന ഫാൾട്ട് പാസ് ഇൻഡിക്കേറ്റർ 20,000 എണ്ണം 180,000 ഒന്നിന് വെച്ച് വാങ്ങുന്നതിന് വേണ്ടിയുള്ള തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു. പിന്നീട് അതിന്റെ അകത്ത് പിൻവലിഞ്ഞിട്ടുണ്ട്. 360 കോടി രൂപ നിസ്സാര സംഖ്യയല്ല, വലിയ സംഖ്യയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള അഴിമതി ചെയ്യാൻ ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല. കാരണം 17,400 രൂപയ്ക്ക് KSEB ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് 180,000 രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങാൻ തീരുമാനിക്കുന്നത്. ഈ നിലയിൽ വൈദ്യുതി ബോർഡിന്റെ താല്പര്യങ്ങൾ ഹനിക്കുന്ന നിരവധി നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. KSEB തന്നെ രൂപീകരിച്ചിട്ടുള്ള ഈ ഓഫീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കോഴിക്കോട്ടെ ഓഫീസുകളിലും അതുപോലെ തന്നെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ ഓഫീസിലും ഒരു അപാകതയും ഇല്ലാതെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൺ ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ വേറെ ചെലവൊന്നുമില്ലാത്തതാണ്. വ്യാപിപ്പിക്കുന്നതിന് പകരം ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് 45 ലക്ഷത്തിന് വേറൊരു സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ട്. CITU ചെയർമാനെതിരായ നിലപാട് കടുപ്പിക്കുകയാണ്. സമരം ശക്തമായി അവിടെ നിന്ന് തുടരുകയാണ്. CITU നേതാവ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.